الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك ورفعنا لك ذكرك ورفعنا لك ذكرك يا رسول الله اللهم صل وسلم وبارك على سيدنا ومولانا محمد اللهم صل على رسولك سيدنا ومولانا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا رب بالمصطفى يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا مت رسول الله خذ بأيدينا خذ بأيدينا قلت حيلتنا أدركنا وأغزنا انظرنا يا رسول الله الله سبحانه وتعالى كنا نمت رسول الله صلى الله عليه وسلم തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ നാം ചെയ്തു പോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ പടച്ചറപ്പ് പൊറുത്തു തന്ന് അവന്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ
ലോകത്തിലെ സകല അമ്പിയാക്കളെയും രക്ഷപ്പെടുത്തിയ വിശുദ്ധ മുഹറം മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. ഞാൻ വയന്ന് പറയുന്നില്ല, നിങ്ങളൊക്കെ വയന്ന് കേട്ടവരാണ്, ഇൻഷാല്ലാ അവിടെ തന്നെ ഇരിക്കണം. നിങ്ങൾ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇരിക്കണം, ചെറുപ്പക്കാരെ നിൽക്കണം അല്ലെ. ഇൻഷാല്ലാ നിങ്ങൾക്ക് നല്ല സൗകര്യം ഇനിയുള്ള മാസങ്ങളിൽ ഉണ്ടാകും. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, നാം ഒരുമിച്ച് കൂടിയത് ഹബീബായ പൊന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവണം. എന്തിനാണ് സ്വലാത്ത് ചൊല്ലുന്നത്? എന്തിനാണ് നാം മജ്ലിസുകൾ ഉണ്ടാക്കുന്നത്? മുഅ്മിനീങ്ങളെ, ഇന്ന് ലോകത്ത് മുഴുവനും പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, വിഷമങ്ങളാണ്, രോഗങ്ങളാണ്. ഏതുവരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെ എന്ന് തന്നെ പറയാം. ഇന്ന് മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മുഅ്മിനീങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം, നിന്റെ വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ, നിന്റെ നാട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ, നിന്റെ രാഷ്ട്രത്തിൽ നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതിന് എന്താണ് പരിഹാരം, അതിന് പരിഹാരം എന്ത് എന്ന് ഓരോ മനുഷ്യരും കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ പലയിടങ്ങളിലും വാർത്തയാണ്, പലരും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബർമ്മയിലുള്ള മുസ്ലിമീങ്ങൾ, അല്ലാഹു അവർക്ക് സലാമത്ത് നൽകട്ടെ. എന്നാൽ ആ മുസ്ലിമീങ്ങളെ ചുട്ടുകൊന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് മുഴുവനും മുസ്ലിമീങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതുവരെ നിന്റെ അടുക്കള മുതൽ, നിന്റെ വീട് മുതൽ, നിന്റെ നാട് മുതൽ അന്താരാഷ്ട്ര തലം വരെ മുസ്ലിമീങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇത് എങ്ങനെ വന്നു എന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര നാവിൽ നിന്ന് വന്നു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ. ഒരു ജനതയെയും അല്ലാഹു പരീക്ഷിക്കൂല, അവരെ പ്രശ്നത്തിലാക്കൂല, അവരെ അല്ലാഹു ബുദ്ധിമുട്ടിലാക്കൂല. ഏതുവരെ? ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവരുടെ സ്വന്തം നഫ്സിന് അവർ മാറ്റം വരുത്തുന്നത് വരെ. നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമതായി ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ ഏത് നിലക്കാണ്? അത് വിശ്വാസമാണെങ്കിൽ ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ.
എന്നാൽ ഇന്ന് വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, ഹത്താ യുഗയ്യിറു, അവർ മാറ്റം വരുത്തുന്നത് വരെ. എന്താണ് മാറ്റം വരുത്തുന്നത്? അവരുടെ വിശ്വാസത്തിൽ മാറ്റം വരുത്തി. ഞാൻ ഒന്നാമതായി വിശ്വാസം എടുത്തു പറഞ്ഞതാണ്, ഒന്നാമതായി നമ്മുടെ വിശ്വാസം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന ആശയത്തിൽ ഇന്ന് വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു, അല്ല നിന്നെ വിടൂല, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൽ അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി ഒരു മനുഷ്യൻ ജീവിക്കുകയും അവന്റെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തുകയും ചെയ്യണോ? ഞാൻ മിഞ്ഞാന്നൊരു സ്ഥലത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറി. ഉദാഹരണം പറയാ, എന്റെ മുഅ്മിനീങ്ങളെ, നിസ്കരിക്കാൻ കയറിയപ്പോ അവന്റെ ഇട്ട ഫാൻഡ് നക്കിനിക്കൽ, എന്താ പറയാനെന്ന് അറിയാം, എന്ത് ഫാൻഡ് ഇല്ലേ, ആ ഫാൻഡ് ഞാൻ നിസ്കരിച്ചിട്ട് സലാം വീട്ടി നോക്കുമ്പോ എന്റെ പിന്നാലെ നിസ്കരിക്കുന്നവന്റെ ഫാൻഡ് അതിനിങ്ങനെ കത്തി കൊണ്ട് കീറിയതുപോലെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച്, അല്ല മോനെ, നിന്റെ നിസ്കാരം സ്വഹീഹല്ലല്ലോ, നിസ്കാരത്തിന്റെ ശർദ്ദല്ലേ ഔറത്ത് മറക്കണോന്ന്. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, ഇന്നാലില്ല, ഈ സമുദായത്തിലെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണോ, യുവാക്കൾ മനസ്സിലാക്കണോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, ഇതൊരു മോഡലാ, ഈ ഫാൻഡ്, ഈ കീറൽ ഒരു മോഡലാണ്. ഇന്ന് ലോകത്ത് മുഴുവനും ഈ ഫാൻഡ് ഇട്ടുകൊണ്ടാണ് ചെറുപ്പക്കാർ നിസ്കരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മുസൽമാനായ മനുഷ്യന്റെ അള്ളാഹുമായി ബന്ധപ്പെടേണ്ട ഏറ്റവും വലിയ സമയമാണ് അവന്റെ നിസ്കാരം. ആ നിസ്കാരത്തിൽ പടച്ച റബ്ബിനോടുള്ള മുനാജാത്താണ്, അള്ളാഹുമായുള്ള സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ ഈ മനുഷ്യന്റെ വളരാതോടുക�ടി നിൽക്കണം, ഔറത്ത് മറക്കണം എന്ന നിയമം പോലും മറന്നിട്ട് ഇന്ന് നിസ്കാരം ഒരു മോഡലാക്കി മാറ്റുന്ന യുവാക്കൾ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു ജനതക്കും അല്ലാഹു ബുദ്ധിമുട്ട് വരുത്തൂല, ഒരു ജനങ്ങളെയും അല്ലാഹു പരീക്ഷിക്കൂല. ഏതുവരെ? ഹത്താ യുഗയ്യിറു, അവർ മാറ്റം വരുത്തുന്നത് വരെ, അവർ വ്യത്യാസം വരുത്തുന്നത് വരെ. അവരുടെ ദീനിന് അവർ മാറ്റം വരുത്തി, അവരുടെ ഡ്രസ്സുകൾക്ക് മാറ്റം വരുത്തി, അവരുടെ തലകൾക്ക് മാറ്റം വരുത്തി. അങ്ങനെ മാറ്റം വരുത്തിയാൽ ഹബീബായ തങ്ങള് പറയുന്നു, അല്ലാഹു നിന്നെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലേ, ഇപ്പോൾ അല്ലാഹ് ഇന്നാലില്ല, ചില യുവാക്കളെ നമ്മളെ ഈ ജില്ലയിൽ അത്രയില്ല, ബെൽത്തങ്കടി താലൂക്കിൽ അത്രയില്ല, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പല ജില്ലകളിലും പോയാൽ നമ്മളുണ്ടാകും തെങ്ങിൽ നിന്ന് തേങ്ങ എടുത്തിട്ട് അതിന്റെ ചകരി എടുത്തതുപോലെ തലയിൽ ഒരു ചെറിയ ഒരു ഇത് വെക്കും അല്ലേ, ആ നിലക്ക് രണ്ട് സൈഡ് ചെത്തിയിട്ട് ഒരു മുടി കട്ടാക്കുന്ന രംഗം, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഈ രംഗം നിന്റെ ശൈലി ഏതായിരിക്കണം? ഹബീബായ തങ്ങളുടെ ശൈലിയായിരിക്കണോ? ഇങ്ങനെ നിന്റെ മോഡലായാൽ അല്ലാഹു നിന്നെ പരീക്ഷിക്കുക തന്നെ ചെയ്യൂ. അതുകൊണ്ട് മടങ്ങണേ യുവാക്കളെ, മോഡലാരാണ്? ഹബീബായ തങ്ങളാണ്. ആ തങ്ങളുടെ മോഡലിലേക്ക് മടങ്ങിയാൽ ഒരു ജനങ്ങളെയും അല്ലാഹു പരീക്ഷിക്കൂല കേട്ടോ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ പഴമയിലേക്ക്,
അല്ലാഹുവിന്റെ ദീനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലേക്ക് ഞാൻ മടങ്ങുന്നു എന്ന് തീരുമാനിക്കണോ? എന്നിട്ടോ അൽഹംദുലില്ലാഹിന്റെ മടക്കമാണ് കില്ലൂറിലെ സലാത്തിന്റെ മജ്ലിസ്, മജ്ലിസ് വസീലത്തുല്ലാഹ് എന്ന സുന്ദരമായ മജ്ലിസ്. റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ സലാത്തിന്റെ മജ്ലിസിൽ എത്ര മുഅ്മിനീങ്ങൾ വരുന്നുണ്ട്? അൽഹംദുലില്ലാഹ് അഞ്ചു വഖത്ത് ഖള ആഗാദം നിസ്കരിക്കുന്ന, ഔറത്ത് മർജ് നിസ്കരിക്കുന്ന, ഹദ് പോലെ നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു കബൂലാക്കട്ടെ. ആ നിലക്ക് പഴമയിലേക്ക് മടങ്ങിയാൽ നമ്മുടെ നാട്ടിൽ ബർമയില്ല, ഗുജറാത്തില്ല, ഒരാളെയും പേടിക്കേണ്ടതില്ല. പറഞ്ഞത് ഞാനല്ല, അല്ലെങ്കിൽ വന്യരായ കാന്തവരം ഉസ്താദല്ല, ശൈഖുനാ താജുൽ ഉലമാ ഖദസല്ലാഹു സിർഹുൽ അസീദ് തങ്ങളല്ല. പറഞ്ഞത് ആരാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു ജനങ്ങൾക്കും അല്ലാഹു ബുദ്ധിമുട്ട് കൊടുക്കൂല, അവരെ വിഷമിപ്പിക്കൂല. ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവരുടെ ശരീരത്തിലുള്ള ഓരോ കാര്യങ്ങൾക്ക് അവർ മാറ്റം വരുത്തുന്നത് വരെ ശ്രദ്ധിക്കണേ യുവാക്കളെ. അതുകൊണ്ട് ഇൻഷാല്ലാ ഞങ്ങള് ഹബീബായ തങ്ങളുടെ ആളാണ്, മജ്ലിസ് വസീലത്തുള്ളയിൽ പങ്കെടുക്കുന്ന ആളാണ്. എല്ലാ ദിവസവും 101 വട്ടം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് ചൊല്ലുന്ന 10,000 മുഅ്മിനീങ്ങളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങൾ ഈ സദസ് കാണുമോ? വെള്ളിയാഴ്ച റാബ് മുഹറം മാസത്തില ഈ സദസ് ഹബീബായ തങ്ങൾ കാണുമോ? ഒരു സംശയവുമില്ല, ഹബീബായ തങ്ങൾ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും കാണും. തങ്ങളെ എനിക്ക് ക്യാൻസർ ആണല്ലോ, ഇവിടെ ഇരിക്കുന്ന പല രോഗികളുമുണ്ട്. ഇരിക്കുന്ന ചെറുപ്പക്കാരനോട് ഡോക്ടർ പറഞ്ഞത് എന്താണ്? അതേ, നീ ബെഡ് റെസ്റ്റ് എടുത്തോ നീ മരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഹയാത്തോടു കൂടി ഇരിക്കുന്ന ചെറുപ്പക്കാരനാണ് അവിടെ ഇരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, ഇത് കില്ലൂറിലെ തങ്ങളെ കറാമത്തല്ല, ഹബീബായ തങ്ങളുടെ മോചിതത്ത്. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അയാള് ഭയങ്കര തങ്ങള്, കില്ലൂരിലെ തങ്ങള്, ഇയാൾക്ക് ഭയങ്കര ജോറുണ്ട്, ഒരു ജോറുമില്ല. ഹബീബായ തങ്ങളുടെ മൂജിസത്ത്, അത് ഖിയാമത്ത് നാൾ വരെ ആ മുത്തിനെ പിടിച്ച് പറഞ്ഞാൽ അത് നടക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? 5 നിസ്കാരം കലാക്കുകയില്ലെന്ന പ്രതിജ്ഞ. ഇല്ലേ, ഒരാള് സുബ്ഹി നിസ്കരിക്കൂല എന്നാലോ എനിക്ക് കാര്യം ഹാസിലാവോ? ഇല്ല. 5 നിസ്കാരം അല്ലാഹുവിന്റെയും അടിമന്റെയും ഇടയിലുള്ള ഏറ്റവും വലിയ കരാർ. ഇല്ലേ, നമ്മള് സ്ഥലം വാങ്ങുമ്പോ എന്താക്കും? സ്ഥലം വാങ്ങുമ്പോ പോയിട്ട് വന്റെ സ്ഥലം എടുക്കല അല്ല, എന്ത് ചെയ്യും? സ്ഥലം വാങ്ങുമ്പോ അതിന് കരാർ എഴുതണോ? ഇല്ലേ, ആധാരം എഴുതണോ? എഴുതണ്ടേ? എന്നാൽ എന്റെയും റബ്ബിന്റെയും ഇടയിലുള്ള ആധാരം ഏതാ? അത് നിന്റെ 5 നിസ്കാരമാ. അത് കലാക്കിയോ നീ ബാഹ്യമായ നിലക്ക് കാഫിറാ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, 5 നിസ്കാരം കലാകാതെ നിസ്കരിച്ച മുഅ്മിനായ മനുഷ്യൻ, ആ മുഅ്മിനിനെ വിളിച്ചിട്ടാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, നിന്റെ വിശ്വാസം ശരിയായിട്ടുണ്ട്. ശരിയായ വിശ്വാസമുള്ള മനുഷ്യൻ സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട്. അല്ലാഹു ചൊല്ലുന്നുണ്ട്, മലക്കുകൾ ചൊല്ലുന്നുണ്ട്,
ജിബ്രീൽ അലൈഹി സലാം അടക്കമുള്ള മുഖറബീങ്ങളായ മലക്കുകളുടെ ജോലി എന്താണ്? ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. എന്നാൽ ഈമാനുള്ള മനുഷ്യ 1400 വർഷങ്ങൾക്ക് അപ്പുറം മരണപ്പെട്ട് കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നീ സ്വലാത്ത് ചൊല്ലിക്കോ. അവിടുത്തെ ഭൗതിക ശരീരമാണ് മരണപ്പെട്ട് മദീനയിൽ കിടക്കുന്നതെങ്കിലും അതേ നിന്നെ കാണാൻ കഴിവുള്ള നേതാവാണ് കേട്ടോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് ഹദീസിന്റെ ഗ്രന്ഥമാ ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസ്. ആ ഹദീസിൽ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. അത് എഴുതിയത് ആരാണ്? ഇസ്മായിലുൽ ബുഖാരി എന്ന വലിയ മഹാനാണ് സഹീഹുൽ ബുഖാരി എന്ന കിതാബിന്റെ കർത്താവ് കേട്ടോ. എന്നാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ സഹീഹ് എഴുതിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ മുഴുവനും ആ സഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അതിനുള്ള അംഗീകാരം നിങ്ങൾക്ക് കേൾക്കണോ? ബഹുമാനപ്പെട്ട ഇസ്മായിൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉറങ്ങുകയാണ്. ഉറങ്ങുമ്പോ ഒരു സ്വപ്നം കാണുന്നു. എന്താണ് കിനാവ്? ഇത് ഞാൻ വെറുതെ എന്റെ വകവടായി പറയുകയല്ല, ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ച സംഭവമാണ്. എന്നാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും അവിടുത്തെ ശിഷ്യന്മാരും ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സ്വപ്നമാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾക്ക് കാണുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോ ഒരു വഴിയുടെ ചാരത്തിങ്ങനെ നിൽക്കുന്നതാരാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയുടെ ചാരത്തിങ്ങനെ നിൽക്കുകയാണ്. ഹബീബായ തങ്ങളെ കണ്ടപ്പോ ഇസ്മായിലുൽ ബുഖാരി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹബീബായ തങ്ങൾക്ക് സലാം പറഞ്ഞു. കേൾക്കണേ ഉമ്മമാരെ, കേൾക്കണേ യുവാക്കളെ, ഹബീബായ തങ്ങൾക്ക് സലാം പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ വഅലൈക്കും സലാം യാ ഇസ്മായിലുൽ ബുഖാരി. ഹബീബായ തങ്ങൾ സലാം അടക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട്. സലാം അടക്കിയിട്ട് ഹബീബായ തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, അങ്ങ് ഇവിടെ എന്തിനാണ് നബിയെ നിൽക്കുന്നത്? അങ്ങ് ആര് പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണ്? ആരെയാണ് അങ്ങ് കാത്തു നിൽക്കുന്നത്? എന്നാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ലോകത്തിന്റെ നേതാവ് പുന്നാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, അനന്തദിറു, ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇസ്മായിലുൽ ബുഖാരി. അതേ സഹീഹുൽ ബുഖാരി എഴുതിയ ഇസ്മായിലുൽ ബുഖാരി തങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്, കാത്തു നിൽക്കുകയാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തു നിൽക്കുകയാണെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കണോ എന്തിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ബുഖാരി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹബീബായ തങ്ങൾ കാത്തു നിന്നത്?
എന്നാൽ വിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാന ഹദീസാണെങ്കിൽ എല്ലാ ഹദീസുകളെയും മറികടക്കുന്ന ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. ആ ബുഖാരി എഴുതിയ മഹാനെ പ്രതീക്ഷിക്കുകയാണ്. ഹബീബായ തങ്ങളുടെ ദീൻ പ്രചരിപ്പിച്ച മഹാനാണ് എങ്കിൽ ഇമാം ബുഖാരി തങ്ങളെ അന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ബുഖാരി ഇമാം തങ്ങൾ എഴുതിയ ഒരു ഹദീസ് വായിക്കാൻ അവിടുത്തെ ഒരു ഹദീസിന് മാന പറയാൻ കഴിയാത്ത ഞാനും നിങ്ങളും എനിക്കുള്ള രക്ഷാകവചം എന്താണ്? ഇന്നല്ലാഹ വമലായികതുഹു അല്ലാഹു ജല്ലല് നിർത്തിയിട്ടില്ല. ഹബീബായ തങ്ങൾ വഫാത്തായി ഭൗതിക ശരീരോ റൗദാ ശരീഫിലാണെങ്കിലോ ആദേ കാലങ്ങൾക്ക് ശേഷം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് അവിടുന്ന് അംഗീകാരം നൽകിയെങ്കിൽ അതേ 1400 ജില്ലാനും കൊല്ലങ്ങൾക്കപ്പുറം ജീവിക്കുന്ന അതിന്റെ ഇപ്പുറം ജീവിക്കുന്ന ഞാനും നിങ്ങളും എനക്ക് വിളിക്കാനുള്ള നേതാവ് ലോകത്തിലെ ഏതെങ്കിലും രാജാക്കന്മാരല്ല, എനക്ക് വിളിക്കാനുള്ളത് മന്ത്രിയല്ല, എനക്ക് വിളിക്കാനുള്ളത് MLA അല്ല, എനക്ക് വിളിക്കാനുള്ളത് പഞ്ചായത്തിന്റെ നേതാക്കളെയല്ല, എനക്ക് വിളിക്കാനുള്ളത് അതേ നബിയെ തങ്ങളുടെ സ്ഥാനം അല്ല എത്ര ഉയർത്തിയിട്ടുണ്ടെന്നറിയോ? ഈ ലോകവും അതിലുള്ള മുഴുവൻ വസ്തുക്കളും അമ്പിയാക്കളെന്നല്ല, ഔലിയാക്കളെന്നല്ല, എല്ലാവർക്കും നേതാവായി വന്ന യാ റസൂലല്ലാ അങ്ങയെ വിളിക്കാനാട്, അങ്ങയോട് സങ്കടം പറയാനാട്, അങ്ങയോട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനാട്. ആഖിർ സമാനിൽ പ്രശ്നങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇൻഷാല്ലാ സങ്കടം പറയണോ ഹബീബായ മുത്തിനാട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ മുമ്മിനീങ്ങളെ, കില്ലൂരിലെ തങ്ങൾക്കൊരു മഹത്വം ഇല്ല, മഹത്വമുള്ളത് ഹബീബായ തങ്ങൾ കാണുകട്ടോ. തങ്ങളെ വിളിച്ചപ്പോ സംസാരിക്കാത്തവൻ സംസാരിച്ചിട്ടുണ്ട്, ആ മുത്തിനെ വിളിച്ചപ്പോ എയ്ഡ്സ് എന്ന രോഗത്തിന് മാറ്റമുണ്ട്, ആ മുത്തിനെ വിളിച്ചപ്പോ ക്യാൻസർ എന്ന രോഗത്തിന് മാത്രമുണ്ട്, ആ മുത്തിനെ വിളിച്ചാൽ ദുനിയാവിന് പരിഹാരം കിട്ടുമെങ്കിലും ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ബുഖാരി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് കണ്ടോ? ഹബീബായ തങ്ങളെ സ്വപ്നം കണ്ടിട്ട് 8-ാമത്തെ ദിവസം ഞാൻ ഈ ലോകത്തോട് വിട പറയുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു. എന്നാൽ അവിടുത്തെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ശിഷ്യൻ പറയുന്നു, ആ ഇമാം ബുഖാരി തങ്ങൾ വഫാതായതിന് ശേഷം ആ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ചോദിച്ചു, എന്താണ് ഇമാം ബുഖാരി തങ്ങളെ നിങ്ങളുടെ അവസ്ഥ? എന്നാൽ കേൾക്കണോ, ഞാൻ മരണപ്പെടുമ്പോ എന്റെ റൂഹ് പിരിയുമ്പോ എന്റെ ചാരത്തുണ്ടായത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എങ്കിൽ ഉമ്മമാരെ, യുവാക്കളെ, കാരണവന്മാരെ, ഞാൻ
മരിക്കുമല്ലോ, മരിക്കാൻ സമയം വേണമെന്നില്ല. നിങ്ങൾക്കറിയോ നമ്മുടെ കെ സി എഫിന്റെ പ്രവർത്തകനാകുന്ന നിസാമുദ്ദീൻ റിയാദ് എന്ന് പറയുന്ന ആ റിയാദിന്റെ ആ നിസാമുദ്ദീനിന്റെ ഉമ്മ രാത്രി മരണപ്പെട്ടു പോയി. കഴിഞ്ഞ ഒരാഴ്ചകൾക്ക് മുമ്പ് സ്വന്തം അടുത്ത് കിടന്ന ഭർത്താവുണ്ട്, രാത്രി കിടന്നപ്പോ മലക്കുൽ മൗത്ത് അസ്രായിൽ വന്നിട്ട് ആ ഉമ്മയുടെ റൂഹ് പിടിച്ചു. നമ്മുടെ കില്ലൂരിലെ സ്വലാത്തിന് വന്നിട്ട് കോടിക്കണക്കിന് സ്വലാത്തുകൾ, ഓ തങ്ങളെ എന്റെ മക്കൾ അറിയണ്ട, എന്റെ ഭർത്താവ് അറിയണ്ട, ഞാൻ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലി ആ സ്വലാത്തിന്റെ കടലാസുമായി എന്റെ അരികിലേക്ക് വരുന്ന ഉമ്മ, റബ്ബേ നീ പുറത്തു കൊടുക്കണേ അല്ലാ. രാത്രി കിടന്നിറങ്ങിയ ഉമ്മയാണ് സുബഹിന് മുമ്പേ എഴുന്നേൽക്കുന്നതിന് മുമ്പേ സ്വന്തം അടുത്ത് കിടന്ന ഭർത്താവിനറിഞ്ഞില്ല മരണപ്പെട്ടത്. നിന്റെ മരണം എപ്പം നടക്കോ? യുവാക്കളെ നിന്റെ താടി നരക്കണ്ട, നിന്റെ തലയിലുള്ള രോമം അതേ വെളുപ്പ് കലറാവണ്ട, അതിനു മുമ്പേ നീ മരണപ്പെടുമെന്ന ചിന്തയോടുകൂടി ഈ ലോകത്ത് ജീവിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്തുന്നു, ഇൻഷാഅല്ലാ സ്വലാത്തിലേക്ക് കടക്കുന്നു. എന്റെ കരളിന്റെ കഷ്ടങ്ങളായി നാട്ടുകാരോട്, ഈ നാട്ടിലുള്ള മുഴുവൻ യുവാക്കളോട്, റബ്ബേ അവർ കഠിനാധ്വാനം ചെയ്യുന്ന യുവാക്കൾ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന നാട്ടുകാർ അല്ലാഹുവെ അവർക്ക് നീ സന്തോഷം നൽകണേ അല്ലാ. അതുപോലെ വിദൂര ദിക്കുകളിൽ നിന്ന് ഇവിടെ ഓടിയെത്തിയവരുണ്ട് എന്നെ കാണാനല്ല, നമ്മുടെ മജ്ലിസ് വസീലത്തുള്ള എന്ന സ്വലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കാനാ. അല്ലാഹു കബൂലാക്കട്ടെ. ഒരുപാട് ആലിമീങ്ങൾ ഉസ്താദുമാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അവർക്കൊക്കെ അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, പാനൂരിലെ മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പൊ മഗ്രിബ് നിസ്കരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഖാദിമാണ് എന്റെ കൂടെയുള്ളത്, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു തങ്ങളെ നിങ്ങൾ ദുആ ഇരിക്കണോ. ഭയങ്കര തവാന്നുള്ള മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന ദിക്ര ഞാൻ ചൊല്ലോ, അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണോ. ഭയങ്കര അദബുള്ള മഹാൻ, അല്ലാഹു അവിടുത്തെ രോഗം ശിഫയാക്കി കൊടുക്കട്ടെ. ഒരു 2000 രൂപ അദ്ദേഹത്തിന്റെ ഖാദിമിന്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ട്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അതുപോലെ പലരും നമ്മുടെ ഈ സദസ്സിൽ സഹായം തന്നവരുണ്ട്. കൂട്ടത്തിൽ മിഞ്ഞാന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കെ സി എഫിന്റെ ഗൾഫിൽ അതേ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തുന്ന ഏറ്റവും വലിയ സംഘടനയാണ് കെ സി എഫ്. അല്ലാഹു ആ യുവാക്കൾക്കൊക്കെ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ആ കെ സി എഫിന്റെ പ്രവർത്തകരിൽ അദ്ദേഹത്തിന്റെ ഉമ്മ നിസാമുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഉമ്മ ഒരു 50,000 രൂപ ആ ഉമ്മക്ക് വേണ്ടി ദ്വാരക്കാർ മദ്രസക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അല്ലാഹു ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. അതുപോലെ ആ ഉമ്മാന്റെ ഖബറിടെ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ അടുത്ത സ്വലാത്തിലേക്ക് ഒരു 3 കിണ്ടല് ഇറച്ചി മാംസം ഒരു 45,000 രൂപ ഞങ്ങൾ തരാമെന്ന് ആ മക്കൾ ഏറ്റിട്ടുണ്ട്. റബ്ബെ ആ ഉമ്മയുടെ ഖബറിടെ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. അങ്ങനെ പലരും സഹായം തരാമെന്ന് പറഞ്ഞവരുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ മദ്രസ പുതിയ മദ്രസക്ക് കറണ്ട് മുഴുവനും തരാമെന്ന് ഏറ്റെടുത്ത, കറണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ കണക്ഷൻ മാത്രമല്ല അങ്ങനെ മനസ്സിലാക്കിയവരുണ്ട്, അതിന്റെ എല്ലാ ചെലവും ഇല്ലേ. ബദറുദ്ദീൻ മദ്ദെടുക്ക, അല്ലാഹുവേ ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ, നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഇൻഷാഅല്ലാ 2 ആഴ്ച മുമ്പ് മന്യരായ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആ ഉസ്താദിന്റെ അരികിലേക്ക് പോയപ്പോ ഞാൻ ഞങ്ങള് നമ്മളുടെ സ്വലാത്താകുന്ന കില്ലൂറില് ഇൻഷാല്ലാ ഞാൻ വരും എന്ന് പറഞ്ഞു ഉസ്താദിന്റെ കൈ കൊണ്ട് പേനയെടുത്തിട്ട് December 7 ഇൻഷാല്ലാ മുമ്പ് ഞാൻ വരാമെന്ന് പറഞ്ഞ് വരാത്തതല്ലേ, ഞാൻ എന്തായാലും വരുമെന്ന് പറഞ്ഞ് ഇൻഷാല്ലാ ഉസ്താദ് അവർക്ക് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് വരുമ്പോഴേക്കെങ്കിലും ഞങ്ങളുടെ മദ്രസയുടെ ഒരു ഉദ്ഘാടന കർമ്മം നടക്കണോ, അതിനുവേണ്ടി നിങ്ങളൊക്കെ സഹായം
നൽകണോ അല്ലാഹുവേ, തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് സുന്നത്തു ജമാഅത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയാണ് പറയുന്നു. എന്താണ് ബർമ്മയിലുള്ള മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് സഹായം, മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനം, ഞങ്ങളൊക്കെ പഠിച്ച സ്ഥാപനം. റബ്ബേ, ആ സ്ഥാപനത്തിന്റെ സമ്മേളനങ്ങൾ വരികയാണ്, നീ ആ ഉസ്താദിന് ആഫിയത്ത് കൊടുത്ത് ആ സ്ഥാപനത്തിന്റെ കടങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അതിനുവേണ്ടി നല്ല സഹായ സഹകരണങ്ങൾ പലരും ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. കില്ലൂരിലേക്ക് വരുമ്പോ ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഒരു പ്രതീക്ഷയോടുകൂടെയാണ് ഈ നാട്ടിലേക്ക് വരുന്നത്. അല്ലാഹുവെ ആ ഉസ്താദിന് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അതുപോലെ നമ്മുടെ ഈ സലാത്തിന്റെ മജ്ലിസിന് വേണ്ടി പലരും, ഇപ്പം തന്നെ റഹീമാജിനോട് ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വക ഒരു 10,000 രൂപ തരൂ അടുത്ത സലാത്തിന്റെ മജ്ലിസിൽ. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ ബർക്കത്തേറിയണേ അല്ലാഹ്. അതുപോലെ ചിക്കമംഗളൂർ ജില്ലയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ 2 കിൻഡല് അരി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ആ ചെറുപ്പക്കാരനാരാ, വേഗം കൈയൊന്ന് പൊന്തിക്കണോ. അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. 2 കിൻഡല് അരി തരാമെന്ന് ഏറ്റ ആ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ സന്തോഷം നൽകണേ അല്ലാഹ്, ബർക്കത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് 1 കിൻഡല് ഇറച്ചി തരാമെന്ന് ഏറ്റ നമ്മുടെ വജിപ്പയിലുള്ള ആചാര പേര് അബ്ദുൽ ഖാദിറാജി, ഇറച്ചിന്റെ കച്ചവടം ഇതാ, നിസാമുദ്ദീന്റെ ഉമ്മയുടെ 50,000 രൂപ മദ്രസക്ക് വേണ്ടിയാണ് ഇത് തന്നത്. ആ ഉമ്മ വല്ല അദാപമുണ്ടെങ്കിലും നീ നീക്കി കൊടുക്കണേ അല്ലാ. ആ ഉമ്മയുടെ ഖബറിടം നീ സ്വർഗീയ തോപ്പാക്കണേ അല്ലാ. ഇത് മദ്രസയ്ക്ക് വേണ്ടി ഒരു 50,000 രൂപ തന്നിട്ടുണ്ട്, നീ ഖബൂലാക്കണേ അല്ലാ. അതുപോലെ ഇൻഷാ അല്ലാ അടുത്ത സലാത്തിന്റെ 3 കിൻഡല് ഇറച്ചി അദ്ദേഹം ഏറ്റിട്ടുണ്ട്. 1 കിൻഡല് ഇറച്ചി നമ്മൾ അബ്ദുൽ ഖാദിറാജി വജിപ്പേ, അല്ലാഹുവേ ആ കുടുംബത്തിന് നീ വർഗത്തേറിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. 4 കിൻഡല് ഇറച്ചിയായി, ഇനി 1 കിൻഡല് ഇറച്ചി തരാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു വർഗത്തെയ്യട്ടെ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തരുന്നത് അല്ലാഹു ആശിലാക്കി തരും, ഒരു സംശയവുമില്ല. നമ്മുടെ മജ്ലിസ് വസീലത്തുള്ള എന്ന സലാത്തിന്റെ മജ്ലിസിൽ നബിയുല്ലാഹി ഖളർ അലൈഹി സലാം, ഇല്യാസ് അലൈഹി സലാം, ഇദ്രീസ് അലൈഹി സലാം, ഈസാ അലൈഹി സലാം, ആ അമ്പിയാക്കൾ മുഴുവനും അവരുടെ സാന്നിധ്യം, അവരുടെ തിരുനോട്ടമുള്ള ഏറ്റവും വലിയ മജ്ലിസാണ് നമ്മുടെ മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ സലാത്തിന്റെ മജ്ലിസ്. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. അത് എന്റെ വക പറഞ്ഞതല്ല, തങ്ങളെ വക പറഞ്ഞതാണ്, നിങ്ങൾ തോന്നിപ്പോകണ്ട. ബഹുമാനപ്പെട്ട ഇന്ത്യ രാജ്യത്തിലേക്ക് വന്ന ഹബീബായ തങ്ങളെ കണ്ട ഏറ്റവും വലിയ മഹാനാണ് സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി മക്ക. ആ മഹാനുഭാവനാണ് പറഞ്ഞത്, നിങ്ങളുടെ മജ്ലിസിൽ അമ്പിയാക്കളുടെ ആ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ ഞാൻ സംശയത്തോടു കൂടി നോക്കി. അപ്പൊ താജുൽ ഉലമാ, അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ആ താജുൽ ഉലമാ ഖദസ അല്ലാഹു സിർഹുൽ അസീ, മഹാനവരുകൾ പറഞ്ഞു, ഒരു ദിവസം മുടങ്ങാതെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലുന്ന ഒരുപാട് ജനങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ മജ്ലിസ് ഒരുമിച്ച് കൂടുകയും ആ മജ്ലിസിൽ ഈ മഹാന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അവരുടെ തിരുനോട്ടം ഉണ്ടാകുമെന്നും ആ മഹാന്മാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഹിക്കായത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ചൊല്ലുന്നവരാണ്, ഒരുപാട് അനുഭവമുള്ളവരാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഒരുപാട് ഉമ്മമാര് രോഗികളുണ്ട്, വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, കടമുള്ളവർ, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ, സിഹിറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ശൈത്താനിയത്ത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പലരും നമ്മുടെ മജ്ലിസിലുണ്ട്. ഇൻഷാ അല്ലാഹ് മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ സുന്ദരമായ മജ്ലിസ് വലിയ മജ്ലിസാണ്. അല്ലാഹു ആഖിറത്തിൽ ഹബീബായ തങ്ങളോടുകൂടെ സ്വർഗത്തിലെത്തി
ആ മുത്തിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ ഖൗസർ എന്ന വെള്ളം കുടിക്കുന്നത് വരെ ഞങ്ങൾക്കൊക്കെ ചൊല്ലിയിട്ട് ഹബീബിനെ കാണാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ആരാണ് ഒരു കിണ്ടല് ഇറച്ചി വേണം, ആരാണ് തീർന്നത്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാ. അല്ലാഹുവേ അല്ലാഹു ആ രോഗം ശരിയാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ. ഇനി ഒരു കിണ്ടല് ഇറച്ചി തരാൻ പറ്റി ആരുമില്ലേ? ഒരു കിണ്ടല് ഇറച്ചി അല്ലാഹുവെ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് തരുന്നോ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിലൊക്കെ നീ വർഗത്ത് ചേരിയണേ അല്ലാ. ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റിയ ആരെങ്കിലും ഒരാളുണ്ടോ? അല്ലാഹുവെ നീ കബൂലാക്കണേ അല്ലാ. ഒരു കിണ്ടല് ഇറച്ചി നിസാമുദ്ദീന്റെ ഉമ്മാന്റെ വകേതന്നെ അവന്റെ അരിയൻ അൽതാഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് നീ മനസമാധാനം കൊടുക്കണേ അല്ലാ ഇൻഷാ അല്ലാ. ഇനി നമുക്ക് ഒരു 10 കിണ്ടല് 2 കിണ്ടല് അരിയെ ആയിട്ടുള്ളൂ, ഒരു 8 കിണ്ടല് അരി വേണം. 1 കിണ്ടല് അരി അരി എന്ന് പറഞ്ഞാൽ തിരിയില്ലേ? തിരിയൂ. മെക്കാനിക്കലി അരി തന്നെയല്ലേ പറയുന്നത്, കന്നഡത്തിലെ അക്കി അല്ലേ അരി എന്ന് പറയൂ. എന്നാല് ഇൻഷാ അല്ലാ 1 കിണ്ടല് അരി ഞാൻ തരുമെന്ന് ആദ്യമായിട്ട് അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. നീ സ്വീകരിക്കണേ അല്ലാ. നമ്മളുടെ പടുവിദ്രയിലുള്ള അല്ലെ ഉടുപ്പി ഉടുപ്പി ജില്ലയിൽ അടുത്ത ആ ജില്ലയിലുള്ള ആ മനുഷ്യൻ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഒരുപാട് വിഷമമുണ്ട്, നീ തീർത്തു കൊടുക്കണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ ഇൻഷാ അല്ലാ. 3 കിണ്ടലായി, 4ാമത്തെ 1 കിണ്ടല് അരി തരാൻ പറ്റിയ ഇൻഷാ അല്ലാ. അല്ലാഹുവെ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. 4ാമത്തെ 1 കിണ്ടല് അരി തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. നിന്റെ ഹബീബായ തങ്ങളുടെ പേരിൽ നടക്കുന്ന ഈ സലാത്തിന്റെ മജ്ലിസിലേക്ക് നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബം സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. 1 കിണ്ടലരി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എത്രയായി? 4 കിണ്ടലായി. 5ാമത്തെ 1 കിണ്ടല് തരാൻ പറ്റി ആരെങ്കിലും, അതാ നമ്മുടെ ആ മനുഷ്യൻ, അല്ലാഹുവെ നീ കബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മജ്ലിസിന് തന്നോ നീ ഹാസിലാക്കണേ അല്ലാ ഇൻഷാ അല്ലാ. 5 കിണ്ടലായി. ഇനി 6ാമത്തെ 1 കിണ്ടല് നമ്മളുടെ ഉടുപ്പി ഇല്ലേ, അല്ലാഹുവെ ആ കുടുംബത്തിന് വലിയ വിഷമമുണ്ട്, നീ തീർത്തു കൊടുക്കണേ അല്ലാ, നീ സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഒരു ചെറുപ്പക്കാരൻ ബേക്കിന് 7ാമത്തെ 1 കിണ്ടല് റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. മുസ്തഫ ഗഞ്ചിമട്ട 1 കിണ്ടല് അരി, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അയ്യൂബ് കണ്ണൂർ 1 കിണ്ടലരി, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. 9 കിണ്ടലായി. ഇനി 10ാമത്തെ 1 കിണ്ടല് അതാ, ഇയാൾക്കൊരു രോഗമുണ്ട് റഹ്മാനെ, എന്താണെന്നറിയില്ല, റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. സിദ്ദീഖ് കടപ്പിക്കര 10,000 രൂപ. നാസറുദ്ദീൻ എത്ര? നാസറുദ്ദീൻ 1 ലക്ഷം. 1 ലക്ഷം ഇൻഷാ അല്ലാ. നമ്മളെ നാസറുദ്ദീൻ ആജി ആജി ആകട്ടെ, അല്ലാഹു ആജി ആയിട്ടില്ല. 1 ലക്ഷം റുപ്യ നമ്മളെ മദ്രസക്ക് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. വലിയ ക്രഷറാണ്, ദിവസവും കോടിക്കണക്കിന് വരുമാനമുള്ള അല്ലേ, ആ ക്രഷറൊക്കെ അല്ലാഹു വിജയിപ്പിക്കട്ടെ ഇൻഷാ അല്ലാ. ഗവൺമെന്റിന്റെ കയ്യിലാണ് കാശ് എന്ന് പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മളെ മദ്രസക്ക് വേണ്ടി ഈ 1 മാസത്തിന്റെ ഉള്ളിൽ തന്നെ അയാൾ 1 ലക്ഷം റുപ്യ എത്തിക്കും. അല്ലാഹുവെ ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവൽ തരണേ അല്ലാ. മദ്രസക്ക് വേണ്ടി 5,000 അല്ലേ, 5,000 5,000 രൂപ, റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബം എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹാസിലാക്കണേ അല്ലാ.
ഇറച്ചിയായി, 5 കിണ്ടൽ ഇറച്ചിയായി, 4-5 കിണ്ടൽ പോരെ, 5 കിണ്ടൽ മതി ഇല്ലേ? ഇറച്ചി എല്ലാവരും അധികം തിന്നുന്നില്ല, ചോറ് തിന്നണം ഇല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മജ്‌ലിസ് വസീലത്തുള്ള എന്ന സുന്ദരമായ മജ്‌ലിസ് അടുത്ത സ്വലാത്തിന് വലിയ മഹാൻ നമ്മുടെ മജ്‌ലിസിലുണ്ടാകും. ഇന്ന് ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്ന വിയർപ്പ്, ആ വിയർപ്പ് തട്ടിച്ച വെള്ളം നമ്മുടെ മജ്‌ലിസിലുണ്ട്. ഇൻഷാ അല്ലാ ഹബീബായ തങ്ങളുടെ ആധാറുകൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. റബ്ബേ, ആ ഹബീബായ തങ്ങളുടെ വിയർപ്പ് തട്ടിയ വെള്ളം തട്ടിയ അതിന്റെ താപിയായ വെള്ളം ഞങ്ങൾ സ്നേഹിക്കുകയാ, ഞങ്ങളുടെ നെഞ്ചിലേറ്റുകയാ. ഹബീബായ തങ്ങളുടെ മുഴുവനും അല്ലാഹുവിന്റെ വക്കൽ നിന്ന് വന്ന പ്രകാശമാണ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ പ്രകാശം നമ്മുടെ മജ്‌ലിസിലുണ്ട്. ഏറ്റവും നല്ല മജ്‌ലിസ് ആജിബ് ആരിഫ് കാട്ടിപ്പള്ള ഒരു 50 കിലോ അരിന്റെ കാശ് തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ, അല്ലാഹുവെ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. മദ്രസക്ക് വേണ്ടി 1000 രൂപ അബൂ സാലിഹ്, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ സ്വലാത്തിലേക്ക് കടക്കുന്നു. നിങ്ങളൊക്കെ തലമറച്ചവരാണ് ഇല്ലേ? തലമറക്കാത്തവർ നമ്മളെ മജ്‌ലിസിൽ വരൂല. അങ്ങനെ തലയിലൊന്നും ഇല്ലാത്തവർ എന്തു ചെയ്യണോ? ഉള്ള തുണി കൊണ്ട് തലയിലൊന്നും മറക്കണോ? വലിയ ബർക്കത്താണ്. കാരണം ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലെ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ എന്റെ നേരെ മുമ്പിലിരുന്ന് ചെല്ലുന്നത് പോലെ അത് വെളിവാക്കപ്പെടും. അപ്പോ അതിന് ഒരു തടസ്സവുമില്ല, നേരെ കാണുന്നത് പോലെ. അപ്പൊ ഹബീബായ തങ്ങള് നീ സലാത്ത് ചൊല്ലുന്നത് ഭയങ്കര, എങ്ങനെ കിബറോടുകൂടി ഞാൻ വലിയ സലാത്ത് ചൊല്ലുന്ന ആളെന്ന് പറഞ്ഞിട്ട് ഒരാൾ സലാത്ത് ചൊല്ലിയാൽ അതും സ്വീകരിക്കൂ ഇല്ലേ? ഇനി 2 മരങ്ങൾ ഇങ്ങനെ വച്ച വരുമ്പോ അതിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ തങ്ങളുടെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലണം. നമ്മള് ചില ആള് സംശയം ചോദിക്കാറുണ്ട്, എന്തേ നമ്മള് മൊബൈലില് ഹബീബായ തങ്ങളെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലണോ? തങ്ങള് ടേപ്പിലി കാർഡില് കേട്ടാൽ ചൊല്ലണോ? ഒരു സംശയമില്ല. ഹബീബായ തങ്ങളുടെ പേരിൽ എവിടെന്ന് ഏത് യന്ത്രമാണെങ്കിലും സ്വലാത്ത് ഹബീബായ തങ്ങളുടെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലണമെന്ന. എന്നാൽ ഒരാൾക്ക് മുഹമ്മദുൻ എന്ന പേര് വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പേര് വെക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം. ഹബീബായ തങ്ങളുടെ പേര് ചിലപ്പോ മുഹമ്മദ് എന്ന് വിളിക്കരുത്, അദബ് കേട. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. കാരണം ഹബീബായ തങ്ങളുടെ പേര് വെച്ചിട്ട് അതിന്റെ ഹർഫുകൾ ശരിയായ നിലക്ക് മൊഴിയണം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എഴുതി വന്നിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ. അതൊക്കെ ഞാൻ ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. മുഹമ്മദുൻ എന്നൊരാൾക്ക് പേര് വെച്ചാൽ അത് വലിയ ബർക്കത്തുള്ള പേരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നിന്റെ പേരെന്താ മോനെ എന്ന് ചോദിക്കുമ്പോ മുഹമ്മദ് എന്ന് പറയാം. പക്ഷേ മനസ്സിലൊന്നും എന്ത് ചെയ്യണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സലാത്ത് ചൊല്ലണോ? ഞാൻ ഇപ്പൊ ഒരാളോട് പറഞ്ഞു കൊടുത്തത് ആ റൂമിൽ നിന്ന്. എന്നാൽ അത്രയും അദബ് ആരോട് വേണം? എന്റെ ഉമ്മ എന്നെ 9 മാസം വയറ്റിലിട്ടിട്ട് നിലത്ത് കിടന്നാൽ എന്റെ കുഞ്ഞിമോൻ അതേ കരയുമല്ലോ. എന്റെ ഉമ്മാക്ക് എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു, അതിനേക്കാൾ വലിയ ഉമ്മയാരാണ്? അന്ത ഉമ്മോൻ അമ്മബോ മറയിന ഫീഹിമ മിസ്ല ഹുസ്നിക കത്തുയാ സയ്യിദി ഖൈറ നബി അസ്സലാത്തു അലാ നബി. യാ റസൂലല്ലാ, അങ്ങ് ഉമ്മയാണോ നബിയേ? അല്ല, വാപ്പയാണോ നബിയേ? വാപ്പ ചെയ്തു തരാൻ പറ്റാത്ത കാര്യങ്ങള്
ഉമ്മാക്ക് കുഞ്ഞുമോനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങള് അതേ ഹബീബായ തങ്ങള് എനിക്ക് ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എത്ര അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാലും അതിന് ഒരാറ്റമാകൂല. അതുകൊണ്ട് ഇൻഷാല്ലാ ഞങ്ങൾ സ്വലാത്തിന്റെ ആളാണ്, ഞങ്ങൾ ഹബീബായ തങ്ങളുടെ ആളാണ്, ഞങ്ങൾ വഹാബികളല്ല, ഞങ്ങൾ ഭീകരവാദികളല്ല. സകല വഹാബികളും ഇന്ന് ഭീകരവാദത്തിന്റെ പിടിയിലാണ്. സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ മുഅ്മിനീങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി ഹബീബായ തങ്ങൾ പഠിപ്പിച്ച യഥാർത്ഥമായ മതം പ്രചരിപ്പിക്കുന്ന യഥാർത്ഥമായ മുസ്ലിമീങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ. അതുകൊണ്ടല്ലേ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പാടിയത് യാ റസൂലല്ലാഹ് എന്റെ ഉമ്മ ആ ഉമ്മ അവിടെ ഇരിക്കട്ടെ, ഹബീബായ തങ്ങളാണ് എന്റെ ഉമ്മ, എന്റെ വാപ്പാരാണ് പകലന്തിയോളം അതേ അധ്വാനിച്ച് നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നിന്റെ വാപ്പ, അതും ഹബീബായ തങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഇതൊക്കെ ശൈലി ആരുടേത്? ഹബീബായ തങ്ങളോട് ഞങ്ങളെ വാപ്പാനെ, ഞങ്ങളെ ഉമ്മാനെ, ഞങ്ങളുടെ സമ്പത്ത് അങ്ങേക്ക് സമർപ്പിച്ചു നബിയേ. ഇത് പറഞ്ഞതാര്? ഹദീസ് തിരിയാത്ത ആളല്ല, ഏതെങ്കിലും കോമളനല്ല, പറഞ്ഞത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അവർക്ക് തിരിയാത്ത ദീനാണ് ഇപ്പോൾ ചില സംഘടനകൾ വഹാബി പക്ഷത്തിരുന്നു കൊണ്ട് പറയുന്നത്. അല്ലാഹു അവരെ ശർറിനെ തൊട്ട് കാക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ലോകത്തെയും പേടിയില്ല, ഞങ്ങൾ ഹബീബായ തങ്ങളെ ഖാദിമീങ്ങളാ. ആ നിലക്ക് സ്വലാത്ത് ചൊല്ലുന്നവരാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് 10,000 രൂപ റഹീമാജി തന്നു കഴിഞ്ഞു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ എല്ലാ മജ്ലിസിലും ഇവിടെ കിട്ടുന്ന സംഖ്യ അൽഹംദുലില്ലാഹ് ഏകദേശം ഇപ്പൊ നമ്മുടെ മദ്രസിന് കടമാണ്. ഇനിയും വേണം ഒരു 35 ലക്ഷം രൂപയോളം വേണം. നമ്മുടെ മദ്രസക്ക് ഏകദേശം 40 ലക്ഷത്തോളം ആയി. നിങ്ങളൊക്കെ സഹായിച്ചതിന്റെ ഫലമാണ്. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ. അല്ല നമ്മളുടെ മൂസ ഉസ്താദ് പാനൂരിൽ നിന്ന് കൊടുത്തു അയച്ച ഒരു 2,000 രൂപ റബ്ബേ നീ സ്വീകരിക്കണേ. അല്ലാഹ് അതുപോലെ പലരും തന്നിട്ടുണ്ട്. ഞാൻ എല്ലാ മജ്ലിസിലും ചോദിക്കുന്ന സദക്കയുണ്ട്, അത് നിങ്ങൾക്ക് അറിയും. ഇൻഷാല്ലാ ഒരു 10-20 ആളെങ്കിലും തന്നാൽ നമ്മുടെ മദ്രസക്ക് ഈ സലാത്തിന് കിട്ടുന്ന കാശൊക്കെ അൽഹംദുലില്ലാ മദ്രസക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. റബ്ബെ നീ സ്വീകരിക്കണേ. അല്ല ഒരു 3,333 രൂപ ആരാണ് ആദ്യമായിട്ട്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ നമ്മളെ റാവളി അസീദ് ആജിയാർ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാ ആ കുടുംബത്തിന് നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാ വലിയ ആചാര തന്നെ, നല്ല കാശുണ്ട്. ഇൻഷാല്ലാ നമ്മൾ ഈ മദ്രസക്ക് ധാരാളം തന്നിട്ടുണ്ട്. ആ കുടുംബത്തിന് നീ സന്തോഷം നൽകണേ. അല്ലാ അതുപോലെ നമ്മുടെ എന്താ പേര് ഇസ്മായിൽ 3,333 രൂപ രണ്ടാള് നീ ഖബൂലാക്കണേ. അല്ലാ ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണേ. അല്ലാ ഫയാസ് 3,333 രൂപ റബ്ബേ നീ സ്വീകരിക്കണേ. അല്ലാ ഇയാള് 3,333 രൂപ കൊണ്ടുവന്നു, എന്ത് ലക്ഷ്യമാണോ നീ ഹാസിലാക്കി കൊടുക്കണേ. ഇനി അഞ്ചാമത്തെ ആരെങ്കിലും 3,333 രൂപ റബ്ബെ ഒരുപാട് മജ്ലിസിൽ തന്നവരുണ്ട്, അവർക്ക് നീ ബറക്കത്ത് ചൊരിയണേ. അല്ലാ ഞങ്ങൾക്ക് തിരിച്ചൊന്നും നൽകാൻ കഴിയില്ലല്ലോ റബ്ബേ, നീ സ്വീകരിക്കണേ. അല്ലാ ആരാണ് രണ്ടാമത്തെ ഒരാൾ? ആരാ? ഒരു പുരുഷോത്തമ എന്ന് പറയുന്ന ഒരു ഹിന്ദുവായ മനുഷ്യൻ. റബ്ബേ ആ കുടുംബത്തിന് ഹിദായത്ത് കൊടുത്ത് നീ ആ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ കാഫിറായ മനുഷ്യൻ, പുരുഷോത്തമൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദരനായ മനുഷ്യൻ റബ്ബേ ഈ മജ്ലിസിലേക്ക് തന്നത് നീ സ്വീകരിക്കണേ. അല്ലാ നീ സ്വീകരിക്കണേ. അല്ലാ
ആ ഉദ്ദേശം മനസ്സിലാക്കി കൊടുക്കണേ അല്ലോ. അല്ലാഹുവേ ആ ഉമ്മയുടെ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ പലരും ഇതുകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. 3333 രൂപ നമ്മുടെ ഇന്ന് നൈമിസ്ലേ അങ്ങ് ബ്രഹ്മാവറ വണ്ണാവറ വണ്ണാവറയിൽ നിന്ന് വന്നു. വണ്ണാവറന്നോ വന്നാവരയോ ഏതോ ആവട്ടെ, ഇവരാവറയാണ്. അല്ലാഹുവേ നീ ബർക്കത്തെറിയണേ അല്ലാഹ്. ആ ഉസ്താദിന്റെ ഉമ്മ രോഗിയാണ്, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാല്ലാ ഇനി ഒരു 3333 എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ തന്നോ അല്ലാഹു ഹാസിലാക്കി തരും. അല്ലാഹുവേ ബ്രെയിൻ ട്യൂമറായ ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ആ മനുഷ്യന് ഈ സദക തന്നിട്ട് ഈ മജ്ലിസിൽ നിന്ന് അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുത്തിട്ടുണ്ട്, ഇനിയും ഞങ്ങൾക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹ്. ആരാണ് ഒരു 3333 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ, റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നിന്റെ മദ്രസക്ക് വേണ്ടി, സലാത്തിന് വേണ്ടി റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ കുടുംബത്തിന് ബർക്കത്തേറിയണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാല്ലാ ഇനി ആരാണുള്ളത് വേം പറയണോ? ഞാൻ ഇപ്പൊ നിർത്തു. ആറാളായി, ഇനി ഒരു 4 ആളായാലും ഞാൻ നിർത്തു. അല്ലാഹുവേ നീ ബർക്കത്തേറിയണേ അല്ലാഹ്. ആര് വേം പറയണം? വലിയ ഭാഗ്യമുള്ളവരാണ് നമ്മുടെ മുഹറ മാസത്തിൽ. ഇൻഷാല്ലാ അഷ്റഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ കുടുംബത്തിന് ബർക്കത്തേറിയണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. 3000 റബ്ബെ ഈ ചെറുപ്പക്കാരൻ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തന്നത് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം പറയാനുണ്ട്. എന്താണ് സന്തോഷം? ഞങ്ങളെ കാജൂറിലെ ഔലിയാക്കൾ, അത് ഞങ്ങളെ നിയന്ത്രിക്കുന്ന മഹാന്മാരാ, വൽമുദബ്ബിറാത്തി അംറാ, നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ നിയന്ത്രിക്കുന്നത് ആര്? ആ മഹാന്മാരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലാഹിറായ നിലക്ക്, ബാഹ്യമായ നിലക്ക് നരേന്ദ്രമോദിയാണെങ്കിൽ, ബാത്തിനായ നിലക്ക് ഞങ്ങളുടെ പ്രധാനമന്ത്രി സുൽത്താനുൽ ഹിന്ദ് ഹാജാ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി തങ്ങളാ, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളെ ഈ ഭാഗങ്ങളിൽ നിയന്ത്രിക്കുന്ന കാജൂറിലെ ഉറൂസ്, ഇൻഷാല്ലാ മുഅ്മിനീങ്ങളെ ഒക്കെ ഐക്യത്തോടുകൂടി, ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങളെ ഐക്യത്തോടുകൂടി അത് നടക്കുമെന്ന ഏകദേശം 98% ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2% എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇൻഷാല്ലാ ആ ഉറൂസ് ഒന്ന് കാണാൻ, ഈ നാട്ടുകാർക്ക് സന്തോഷിക്കാൻ, രണ്ട് നാട്ടുകാർക്കും സന്തോഷിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഉറൂസ് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒരുമിച്ച് കൂടുന്ന ഉറൂസ് അല്ല സുന്നത്തെ മാത്തിന്റെ ഉറൂസ്. ഉറൂസ് എന്ന് പറഞ്ഞാൽ അവിടെ ഖുർആനോദി ആ മഹാന്മാർക്ക് ഹദിയ ചെയ്തിട്ട് നല്ല ഉപദേശങ്ങൾ മുസ്ലിമീങ്ങൾക്ക് നൽകുന്ന വയലു പരമ്പരയുള്ള ഉറൂസ്. റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. 3333 രൂപ റബ്ബെ നീ സ്വീകരിക്കണേ. ആ കുടുംബത്തിൽ എന്ത് ലക്ഷ്യമാണോ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ ഒരുപാട് മുഅ്മിനീങ്ങൾ ഇവിടെ സഹായം തന്നിട്ടുണ്ട്. 3333 രൂപ ഒരാള്, റബ്ബെ ആ മനുഷ്യന്റെ എന്ത് ലക്ഷ്യമാണോ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്ത് തീരണേ അല്ലാ. ഇൻഷാല്ലാ തലമറക്കണം എന്നാ ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാവരും തലമറിച്ച് നമ്മുടെ സദസ്സിൽ ആരെങ്കിലും ഇളകിയിട്ട് ഓടുമ്പോ അവന്റെ പിന്നാലെ നിങ്ങൾ ഓടാൻ നിൽക്കണ്ട. അല്ലാഹു നമ്മുടെ മജ്ലിസ് എന്നുള്ളത് ഹബീബായ തങ്ങൾ കാണുന്ന മജ്ലിസ്. ഇൻഷാല്ലാ നിങ്ങളെ മുമ്പിൽ കില്ലൂരിലെ വലിയ തങ്ങളായി, അയാളെ കയ്യില് തസ്ബീഹുമാല്, അയാളെ കയ്യില് എന്തുണ്ട്? പച്ച ഷാളുണ്ട്. എന്ത് വണ്ണം കെട്ടിയ കൽബിൽ ഒരാണ്ടുമണി കിബുറ് വന്നു പോയോ? അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. കൽബ് അതിലേക്കാണ് അല്ലാഹുവിൻ്റെ, അത് നന്നാകാൻ
ഏറ്റവും നല്ല മരുന്ന് അത് ഇപ്പോൾ അത് സ്വലാത്താണ്, ഖുർആനാണ്, സ്വലാത്താണ്, ദിക്റാണ്. ഇൻഷാ അല്ലാഹ് അത് മൂന്നും നമ്മുടെ മജ്ലിസിലുണ്ട്. സ്വലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളെ വിളിക്കണോ. ഇൻഷാ അല്ലാഹ് അവിടെ ദൂരെ നിൽക്കുന്നവരൊക്കെ നമ്മുടെ സദസ്സിലേക്കൊന്ന് കടന്നു വന്ന് ഇവിടെ ഇരിക്കാൻ സൗകര്യമുള്ളവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കണോ. നമ്മുടെ മജ്ലിസിലേക്ക് കടക്കുന്നു. ഇൻഷാ അല്ലാഹ് ഉമ്മമാരൊക്കെ നമ്മുടെ മജ്ലിസിൽ വരുന്നത് വളരെ അതബോടുകൂടെയാണ്, ഔറത്ത് മറച്ചുകൊണ്ടാണ്. അവർ കളിക്കാൻ വരികയല്ല. നിങ്ങൾ തിരിച്ച് സലാത്ത് കഴിഞ്ഞ് പോകുമ്പോ യുവാക്കളെ നിങ്ങൾ സമാധാനത്തോടുകൂടി പോകണം. നിങ്ങൾ ബൈക്കുകളിലും സഞ്ചരിക്കുമ്പോ വളരെ അതബോടുകൂടി പോകണോ. ഇൻഷാ അല്ലാഹ് നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകർ, റബ്ബേ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ. അല്ലാഹ് സലാത്തിലേക്ക് കടക്കുന്നു, സിക്റിലേക്ക് കടക്കുന്നു. എന്റെ മുഅ്മിനീങ്ങൾ, ഒരുപാട് മുഅ്മിനീങ്ങൾ, പേര് പറഞ്ഞവരും പറയാത്തവരും എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന നമ്മുടെ മാഗുണ്ടി ഹാജിയാർ അടക്കം അദ്ദേഹത്തിന്റെ ഉമ്മ, ലോകമാണ് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ നസീർ അടക്കം, അതുപോലെ ഒരുപാട് ജനങ്ങളുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന, നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന. ഈ ഇരിക്കാൻ പറ്റിയ ജനങ്ങൾ ഒരുപാട് സദസ്സിലുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആരെയും ഞാൻ കൂടുതൽ പേര് പറയുന്നില്ല. സഹായിച്ച, സഹകരിച്ച മുഴുവൻ മുഅ്മിനീങ്ങളും അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. ഈ മജ്ലിസിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് ആമീം പറഞ്ഞ്, മലക്കുകൾ ആമീം പറഞ്ഞ് റബ്ബിന്റെ സമക്ഷത്തിലേക്ക് ഇന്ന് തന്നെ ഇജാബത്ത് നമുക്ക് കിട്ടണോ. ഒരുപാട് വിഷമിക്കുന്ന, കിടന്ന് നരകിക്കുന്ന രോഗികൾ നമ്മുടെ മുമ്പിലുണ്ട്. റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ നിന്റെ ശിഫയല്ലാതെ വേറൊരു ശിഫയില്ല. ക്യാൻസർ ഉള്ളവർ നമ്മുടെ മജ്ലിസിലുണ്ട്, എയ്ഡ്സ് ഉള്ളവരുണ്ട്, കരഞ്ഞവരുണ്ട്. റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ മജ്ലിസിലുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി ഞാൻ ദ്വാരക്ക, ഞാൻ അഹിലല്ല, വല്ലാഹി വല്ലാഹി മഹാന്മാരെ മുൻനിർത്തിയിട്ട് ഞാൻ പറയുന്നു, ഞാൻ ഒരിക്കലും അതിന് അഹിലായിട്ടല്ല. മഹാനായ പുന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോ നിങ്ങൾ മനസ്സറിഞ്ഞ് ആമീൻ പറയണം. ആ ആമീനാണ് ഏറ്റവും വലിയ ദുആ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഇവിടെ തന്നവർ ഒരുപാട് സഹായിച്ച, സഹകരിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. മജ്ലിസ് വസീലത്തുള്ളയിലേക്ക് കടക്കുന്നു. അടുത്ത മാസത്തിലെ സ്വലാത്ത് ഡേറ്റ്, അടുത്ത മാസത്തിലെ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഡേറ്റ് വേം പറയണം. നവംബർ 2nd ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ വലിയ ആശിഖുർ റസൂലായ വലിയൊരു മഹാൻ നമ്മുടെ മജ്ലിസിൽ വരും. നിങ്ങളൊക്കെ ആ മജ്ലിസിലേക്ക് വരണോ. നമ്മുടെ സ്വലാത്തിലേക്ക് കടക്കുന്നു. ഹബീബായ തങ്ങളുടെ സാന്നിധ്യമുള്ള ഈ മജ്ലിസ് ഇൻഷാ അല്ലാഹ് നമ്മൾ നിന്ന് അല്ലാഹു കബൂലാക്കട്ടെ. ഹാർട്ടിന് രോഗമുള്ള, കിഡ്നി രോഗമുള്ള, തകരാറിലായ ഒരുപാട് അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ. അല്ലാഹു ഹാർട്ടിനൊരു രോഗമാണ്, ഓൾസ് ആണ് ആ രോഗി. റബ്ബെ നീ ശിഫയാക്കി കൊടുക്കണേ. അല്ലാഹ് ആ കുടുംബത്തിന് നീ ബർക്കത്ത് തീരണേ. അല്ലാഹ് എന്തുദ്ദേശമാണോ ആ കുടുംബത്തിലുള്ളത് നീ ഹാസിലാക്കി കൊടുക്കണേ. അല്ലാഹ് നമ്മളെ കർണാടകയില് വല്യ പണ്ഡിതന്മാർ ധാരാളമുണ്ട്. അത് വളർത്തിയത് താജുൽ ഉലമയാണ്. അവിടുത്തെ ദർജ അല്ലാഹു ഏറ്റുകൊടുക്കട്ടെ. ആ ഉലമാക്കളുടെ ഏറ്റവും വലിയ സമ്മേളനം ഉപ്പിനങ്കടയിലുണ്ട്. ആ സമ്മേളനത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ഉലമാക്കളടക്കം പിന്നെ സമാപന സമ്മേളനത്തിന് വന്യരായ കാന്തവര മുസ്താദ്, അതിലെ ഉമറാക്കളും സംഘമിക്കാം, എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കണം. അതിന്റെ തീയതി 8, 9, 10 അടുത്ത മാസം ഇൻഷാ അല്ലാഹ് നവംബർ 8, 9, 10
ഇതേ മാസം നാളെയും മറ്റന്നാളും ആ നമുക്ക് ഓർമ്മയില്ല. അപ്പൊ എല്ലാവരും അതിന് പങ്കെടുക്കണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ നമ്മള് അല്ലാഹുവിന്റെ ദീനിലേക്ക് മടങ്ങിയാൽ, പഴമയിലേക്ക് മടങ്ങിയ ലോകത്ത് ഒരാളെ പേടിക്കണ്ട, പേടിക്കണോ? ഇല്ല. ഏത് വലിയ മുസീബത്ത് വന്നാലും എന്തൊക്കെ വിശദീകരിക്കാൻ സമയമില്ല, വല്യ വയത് പറഞ്ഞു ഉസ്താദ് വയത് പറഞ്ഞു പോയി. അതുകൊണ്ട് ഒരുപാട് പറയാനുണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. അടുത്ത മാസം നിങ്ങൾ നേരത്തെ തന്നെ മഗ്‌രിബിന് തന്നെ എത്തണം, വല്യ വയത് പറയുന്ന ഉസ്താദ് ഉണ്ടാകും. പിറ്റേത്തെ മാസം ശൈഖുന കാന്തപുരം ഉസ്താദും നമ്മുടെ റബീഉൽ അവ്വല് വരും. ഒരു 7 ദിവസത്തെ വയത് പരിപാടി, 4 ദിവസത്തെ വയത് പരിപാടിയും ഇവിടെ നടക്കും. എല്ലാം അല്ലാഹു ഭംഗിയാക്കി തീരുമാനാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വലാത്തിലേക്ക് കടക്കുമ്പോൾ അതോടുകൂടി ഇരിക്കണം. വയസ്സുള്ളവർക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മളുടെ മജ്‌ലിസ് ഈ സാധനം അങ്ങോട്ട് മാറ്റി. ഇൻഷാഅല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കുന്നു. എന്റെ മുഅ്മിനീങ്ങളെ, റബ്ബ് തെറ്റ് ചെയ്ത അടിമനെ വിളിച്ചിട്ട് ഞാൻ വലിയ പൊറുക്കുന്ന ആളാണ് അല്ലേ? പൊറുക്കല്ലേ ചോദിച്ചാൽ നിനക്ക് വേണ്ടതൊക്കെ അല്ലാഹു. അതുകൊണ്ട് ഇവിടെ ഒരു രോഗി വന്നപ്പോ, എയ്ഡ്സ് രോഗി വന്നപ്പോ ഞാൻ പറഞ്ഞു, ഓരോ 500,000 അസ്തുന്ന ചെല്ലിക്കും. ഒരു വയസ്സായ മനുഷ്യനാണ് അദ്ദേഹം. ഇവിടെ ഉണ്ടോ എന്നറിയില്ല. അൽഹംദുലില്ലാഹി പരിപൂർണമായ നിൽക്കും. 100% ആ എയ്ഡ്സ് ഉള്ള മാറ്റിക്കൊടുത്തു. ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞതെന്നോ ഖുർആൻ പറഞ്ഞതെന്നോ? ആ നിലക്ക് നാം ജീവിക്കുമ്പോ അള്ളാഹു അത് മാറ്റും, ഒരു സംശയമില്ല. അതിന് സംശയിക്കുന്നവൻ എന്തായി? മുസക്കിക്കുല്ല, ഓൻ വിജയിക്കൂല. സംശയിക്കുന്ന ആളും അവന്റെ സംശയം ഗ്യാമനാളും വരെ തീരൂല. അതുകൊണ്ട് സംശയിക്കുന്ന ആള് സംശയിച്ചുകൊണ്ടിരിക്കട്ടെ, നമ്മൾ നമ്മളെ പണിയെടുക്കണം. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് സ്വലാത്ത് ചൊല്ലുകയാണ്. മനസ്സറിഞ്ഞ് ഹബീബായ തങ്ങളുടെ ആ റൗള, ആ പച്ച കുബ്ബ, അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് ഓർത്തിട്ടേ ഞങ്ങൾക്ക് അവിടെ എത്താ. ധാരാളം പ്രാവശ്യം തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇൻഷാഅല്ലാഹ് നിങ്ങളൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് ആ ഹബീബായ തങ്ങളെ റൗള ശരീഫ് അതൊന്ന് മനസ്സിൽ കൊണ്ടുവന്ന് ഇൻഷാഅല്ലാഹ് അല്ലാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് നാം പറയണോ, എന്റെ ദോഷം പൊറുക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റ്, ഞാനിപ്പോ തങ്ങളാണ് ശാലക്കേട്ടിട്ടുള്ള ഇയാള് വല്യാള്, ഞാൻ അറിയാതെ ചെയ്ത തെറ്റ് ഇത്രയുണ്ട്, നീ പൊറുക്കണേ. അങ്ങനെ ഓരോരുത്തരും മനസ്സിൽ കരുതി ഇസ്തിഗ്ഫാർ ചൊല്ലണോ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. استغفروا ربكم إنه كان غفارا. استغفر الله العظيم. 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 استغفر الله العظيم.
أستغفر الله العظيم 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 أستغفر الله 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 ربي من كل ذنب وأتوب إليه أستغفر الله ربي من كل ذنب وأتوب إليه أستغفر الله ربي من كل ذنب وأتوب إليه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد اللهم صل عليه وسلم
اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل عليه وسلم اللهم صل على محمد 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 يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين جددوا ايمانكم ونظروا قلوبكم وزينوا السنتكم بقول لا اله الا الله لا اله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا اله الا 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 الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله إلا الله لا إله 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 إلا الله 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 لا لا إله إلا الله 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 حسبي ربي جل 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 الله ما في قلبي غير 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 الله نور محمد صلى الله نور محمد صلى الله نور محمد صلى الله لا اله الا 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 الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي اقتتدلوا بيننا في الكواكب كالبدور قلب أشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي أنت أم أمره ما رأينا فيهما مثل حزنك قط يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي
ارتقبت على الخطا غير عزل وعدا لك اشكو فيه يا سيدي خير النبي سيدي خير النبي سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب الوردي الشفاعة تهب لنا في القيامة مسبقا وأهلنا إلا يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم السلام والسلام عليك يا رسول الله السلام والسلام عليك يا حبيب الله السلام والسلام عليك يا نبي الله السلام والسلام
عليك يا من أرسله الله الصلاة والسلام عليك يا من زينه الله الصلاة والسلام عليك يا من شرفه الله الصلاة والسلام عليك يا مد رسول الله يا مد رسول الله يا مد رسول الله يا مد رسول الله خذوا بأيدينا خذوا بأيدينا خذوا بأيدينا قلت حيلتنا أدركنا وأغسنا انظرنا يا رسول الله يا رسول رب العالمين وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين إلى حضرة نبينا وحبيبنا وقرة عيوننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله الياس عليه السلام ونبي الله صالح عليه السلام ونبي الله إدريس عليه السلام وروح الله عيسى عليه السلام وكليم الله موسى عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وأبينا آدم عليه السلام وسائر الأنبياء والمرسلين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سعداتنا أبو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعاشق رسول ذي النورين عثمان بن عفان رضي الله عنه وعاشق الرسول وعلي المرتضى كرم الله وجهه وسائر أسرة المبشرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين خصوصا إلى حضرة عاشق الرسول قطب الأقطاب غوث العظم محي الدين عبد القادر الجيلاني قدس الله سره اللذيذ وعاشق الرسول سلطان العنفين أحمد الكبير الرفاعي قدس الله سره اللذيذ وعاشق الرسول صاحب إذن البهار أبو الأثر الشاذلي قدس الله سره اللذيذ وسائر الأقطاب كلها
عليهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. خصوصا إلى حضرة آسف الرسول وآمر الرسول رئيس الإنبياء خواجة معين الدين الجستي اللسن السجري اللجميني قدس الله سره اللذيذ، وإلى حضرة آمر الرسول مالك الدينار القرشي قدس الله أسراره، وإلى حضرة سيد مدني العالمين قدس الله سره اللذيذ، وإلى حضرة ولي الله المشهور صوفي الشهيد النعماني قدس الله سره اللذيذ، وإلى حضرة جدنا سيدنا حسن الثقاف الحضرمي عبد الله الثقاف الحضرمي عبد الله الفردوسي المكي قدس الله أسرارهم، خصوصا إلى حضرة رئيس الزاهدين سيد ولي الله قدس الله سره اللذين، وإلى حضرة من أوليائك المدفونين في بلد القدور قدس الله أسرارهم، وإلى حضرة من ماتوا منا قربائنا، خصوصا إلى حضرة تاج العلماء ونور العلماء وشمس العلماء وسائر علمائك الآملين من أهل السنة والجماعة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. خصوصا إلى حضرة جدنا سيدنا حسن رضي الله عنه وحسين رضي الله عنهما. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ അല്ലാഹ്, യാ റബ്ബ്, യാ റഹ്മാൻ, ഇവിടെ ഒരുമിച്ച് കൂടി വിദൂര ദിക്കുകളിൽ നിന്ന് വന്നു റബ്ബേ, ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, അവരുടെ ഒരുപാട് ഉദ്ദേശമുണ്ട്. ഞങ്ങള് വല്യമാടികളാണ്, ഞങ്ങള് ദോഷികളാണ്, നിന്റെ അടിമകളല്ലേ അല്ലാ, നീ മാപ്പ് തന്നു നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, ക്യാൻസർ ഉള്ളവർ, എയ്ഡ്സ് ഉള്ളവർ ഈ മജ്ലിസിലേക്ക് വന്നിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോ സന്തോഷം നൽകണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഈ സലാത്തിന്റെ മജ്ലിസ് എല്ലാ മാസവും 1,001 രൂപ ഞാൻ ചോദിക്കലുള്ളത് പോലെ 1,001 രൂപ എത്ര ആള് തരും ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഒരാളെന്ന് കൈവന്ന് റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് ജനങ്ങൾ ഇൻഷാ അല്ലാ 1,001 രൂപ എന്റെ കയ്യിൽ കൊണ്ടു തരണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ആരാണ് 1,001 രൂപ ഇൻഷാ അല്ലാ. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ ഇൻഷാ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ സഹായം തന്നിട്ടുണ്ട്, സഹകരിച്ചവരുണ്ട്, പ്രത്യേകം ദുആകൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. ഈ 1,001 രൂപ എന്ത് ഉദ്ദേശം വെച്ച് തന്നോ അല്ലാഹു ഹാസിലാക്കി തരും. റബ്ബേ ഇൻഷാ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ.
ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. എല്ലാവരും അടുത്ത സ്വലാത്ത് നവംബർ 2-ാം തീയതി എല്ലാവരും മനസ്സിലുണ്ടാകണം. ഹബീബായ തങ്ങളെ കാണണം. ആ മുഖമൊന്ന് കണ്ടാൽ ഞങ്ങൾക്ക് വേറൊരു ഭംഗി വേണ്ടല്ലോ. ധാരാളം പ്രാവശ്യം ആ മുത്തിന്റെ മുഖം ഞങ്ങൾക്ക് നീ കാട്ടിച്ചു തരണയല്ലോ. ഞങ്ങളെ എല്ലാ സങ്കടങ്ങളും പറയാ. ആ മുത്തിന് ധാരാളം പ്രാവശ്യം കാട്ടിക്കണയല്ലോ. ആ മുത്ത് കിടക്കുന്ന മദീനയിൽ ഞങ്ങൾ എത്തിക്കണയല്ലോ. ഇൻഷാല്ലാ ഒരുപാട് മുഅ്മിനീങ്ങൾ ഇവിടെ വന്നവരും വിദൂര ദിക്കുകളിൽ നിന്ന് വന്നവരുണ്ട്. റബ്ബേ നീ ഖബൂലാക്കണയല്ലോ. ഒരു സംശയമില്ല, നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചാണോ ഇവിടെ വന്നത് അല്ലാഹ് ഹാസിലാക്കിത്തരും. ഖൽബിൽ നല്ല ഈമാനോടുകൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആമീൻ പറയണോ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله الحمد لله رب العالمين. حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي ذو الجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء انت كما ثنيت. فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا على سيدنا محمد الذي تنحل به اللقد تنحل به اللقد تنحل به اللقد وتنفرج به القربة وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل بلغ مثل الثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه وما حللناه وما مدحناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة عيننا الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام وسائر الأنبياء والمرسلين خصوصا إلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة أولاد رسول الله صلى الله عليه وسلم وإلى حضرة أزواج رسول الله صلى الله
الله عليه وسلم وإلى حضرة أصحاب رسول الله صلى الله عليه وسلم وإلى حضرة من مات منا ومن ذكرنا من أوليائك والصالحين يا رب يا كريم اللهم بحقهم وبجاههم وبجاه رسول الله صلى الله عليه وسلم اغفر لنا اللهم اغفر لنا بمغفرتك يا غفار وارحمنا برحمتك يا رحمن يسر أسيرنا وسهل أمورنا وقل حوائجنا واشفي أمراضنا اللهم اشفي أمراضنا وأمراض مرضانا بحق رسول الله صلى الله عليه وسلم أمراض الظاهرية والبطنية والشيطانية والروحانية يا شافي الأمراض يا الله يا الرحمن يا الرحيم يا ملك يا قدوس يا السلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا الله ദോഷികളാണല്ലോ അല്ലാ പാവങ്ങളാണല്ലോ അല്ലാ വെള്ളിയാഴ്ച രാവും പുന്നാരമുത്ത് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ പാവങ്ങളൊക്കെ പൊറുക്കണേ അല്ലാ ഞങ്ങളെ തെറ്റ് ചെയ്ത നിന്റെ അടിമകളാണല്ലോ അല്ലാ നീ മാപ്പ് തരൂലേ അല്ലാ യാ ഗഫാർ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ പൊറുക്കണേ അല്ലാ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഞങ്ങളെ മജ്ലിസിൽ വന്നവർ വിദൂരദിക്കുകൾ നിന്ന് വന്നവർ അവരെ കുടുംബങ്ങൾ മരണപ്പെട്ടു പോയവർ റബ്ബേ ഒരുപാട് പ്രവർത്തകർ ഞങ്ങളെ സലാത്തിന്റെ മജ്ലിസിൽ മെമ്പർഷിപ്പ് എടുത്തവർ നീ പൊറുക്കണേ അല്ലാ നിന്റെ ഔദാര്യം കൊണ്ട് നീ മാപ്പ് തരണേ അല്ലാ ഞങ്ങൾക്ക് നീ പൊറുത്തു തന്നില്ലെങ്കിൽ ആരാണ് റബ്ബേ തരാനുള്ളത് നീ മാപ്പ് തരണേ അല്ലാ ഞങ്ങൾ എത്രയോ തെമ്മാടിത്തങ്ങൾ ചെയ്ത നിന്റെ അടിമകളാണ് നീ പൊറുക്കണേ അല്ലാ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ ഈ കൂട്ടത്തിൽ പലവിധ രോഗമുള്ളവരുണ്ട് ക്യാൻസർ ഉള്ളവരുണ്ട് ഹാർട്ടിന് രോഗമുള്ളവരുണ്ട് കിഡ്നി സംബന്ധമായ രോഗമുള്ളവരുണ്ട് സംസാരശേഷി ഇല്ലാത്തവരുണ്ട് ബുദ്ധിശക്തി ഇല്ലാത്തവരുണ്ട് ഭ്രാന്ത് പിടിച്ചവരുണ്ട് റബ്ബേ നിന്റെ ശിഫയല്ല റബ്ബേ ഞങ്ങൾക്കുള്ളത് നീ മാറ്റിത്തരണേ അല്ലാ സാഹിരികളെ സിഹിറിനെ തൊട്ട് കാക്കണേ അല്ലാ സിഹിറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളെ മജ്ലിസിലുണ്ട് ബാധ്യനാക്കണേ അല്ലാ സാഹിരികളെ സിഹിറിനെ തൊട്ട് കാക്കണേ അല്ലാ ഐനീങ്ങളെ മഗ്രീങ്ങളെ കഫിരീങ്ങളെ മുബദ്ധീങ്ങളെ മുഴുവൻ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ കിബ്ര് തരല്ല അല്ലാ സദസ്സിൽ വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലാ മക്കളില്ലാത്തവരുണ്ട് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ കടമുള്ളവരുണ്ട് വീട്ടിൽ കൊടുക്കണേ അല്ലാ വിവാഹ പ്രായമെത്തി കിടക്കുന്ന പെമ്മക്കൾ ഇവിടെ വന്നിട്ടുണ്ട് ഇടകളെ നൽകണേ അല്ലാ കുടുംബത്തിൽ മനസ്സമാധാനം കൊടുക്കണേ അല്ലാ അപ്പേ ഞങ്ങളെ കൽബിക്ക് പുറുള്ള കൽബാക്കല്ല അല്ലാ അശദുള്ള കൽബാക്കല്ല അല്ലാ ഈ മജ്ലിസിൽ ആരെല്ലാം എവിടെ എന്നെല്ലാം എന്തെല്ലാം ഉദ്ദേശം വെച്ചുകൊണ്ട് വന്നു അശലാക്കണേ അല്ലാ റബ്ബേ സംസാരിക്കാത്ത മക്കളുണ്ട് സംസാരശേഷി നൽകണേ അല്ലാ കണ്ണ് കാണാത്തവരുണ്ട് കാഴ്ച നൽകണേ അല്ലാ വിവിധങ്ങളായ ദുനിയാ
പിതാവിന്റെ ആവശ്യമുള്ളവരുണ്ട് വീട്ടിൽ കൊടുക്കണേ അല്ലാ, ഭാര്യമാരെ നന്നാക്കണേ അല്ലാ, ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ, കുടുംബത്തിൽ യോജിപ്പ് തരണേ അല്ലാ, ഞങ്ങളെ നാട്ടിൽ യോജിപ്പ് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളെ കരളാടല്ലോ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് ഏറ്റിയേറ്റി തരണേ അല്ലാ. തങ്ങളാക്കണയല്ലാ ഞങ്ങളുടെ ജീവിതം മുഴുവനും, ഞങ്ങളെ ഉറക്കിൽ ഉണർവിലാ തങ്ങളെ ധാരാളം പ്രാവശ്യം കാണിക്കണേ അല്ലാ. ഹബീബായ പുന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ പേര മക്കളുടെ ബർക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. റബ്ബേ ഞങ്ങളെ സലാത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ വന്നിട്ടുണ്ട്, അവർക്ക് കാരുണ്യം ചെയ്യണേ അല്ലാ. റബ്ബേ ബർമയിലുള്ള മുസ്ലിമീങ്ങൾ ഞങ്ങളെ സഹോദരങ്ങളാണല്ലോ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ സലാമത്ത് നൽകണേ അല്ലാ, നിന്റെ ദീനീ ഖിദ്മത്തിനായി ദീർഘായുസ് നൽകണേ അല്ലാ. റബ്ബേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് തരണേ അല്ലാ, അന്യവന്റെ മുമ്പിൽ പോയി യാചിക്കുന്ന ഗതികേട് തരല്ലേ അല്ലാ. റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട്, അവിയത്തോടെ ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, അവിയത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാ. ആ ഉപ്പമാരും ഉമ്മമാരും രോഗമുള്ളവരുണ്ട്, ശിവ നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവരുണ്ട്, പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ അതിപത്ത് നന്നാക്കണേ അല്ലാ, അതിപത്ത് മോശമാക്കല്ല അല്ലാ, അതിപത്ത് നന്നാക്കി. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നാര ഭാഗ്യം തരണയല്ലോ ഉറക്കെ ഉറക്കെ ചൊല്ലി മരിക്കാൻ, നല്ല സമയത്ത് മരിക്കാൻ, നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലോ. ഞങ്ങൾ കബറിലെത്തിയാലെങ്ങനെ ഞങ്ങളെ ജീവിതം, ഹബീബായ തങ്ങളെ കബറിൽ തരണയല്ലോ, മഹ്ശറിൽ എങ്ങനെയാണ് ഞങ്ങളെ ജീവിതം അറിയില്ലല്ലോ അല്ലോ. ഹബീബായ തങ്ങളെ സഫാഅത്ത് തന്നു, അവിടുത്തെ മുത്തിന്റെ കയ്യിൽ നിന്നാവും.